ഒരു മാസത്തിലേറെയായി ഈ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു എം എൽ എ മറ്റ് രണ്ട് എം എൽ എമാർക്ക് 50 കോടി രൂപ വീതം കോഴ വാഗ്ദാനം ചെയ്ത് സംഘപരിവാർ മുന്നണിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് അനങ്ങിയില്ല. എന്താണത്, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? സംഘപരിവാർ മുന്നണിയിലെ ഒരു കക്ഷി ഇപ്പോഴും ഇടതു മുന്നണിയിലുണ്ട്, മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി. കൃഷ്ണൻകുട്ടിയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടില്ല. സംഘപരിവാർ മുന്നണിയിലേക്ക്, ബോംബെയിലെ സംഘപരിവാർ മുന്നണിയിലേക്ക് അജിത് പവാർ എൻ സി പി പക്ഷത്തിലേക്ക് 2 എം എൽ എമാരെ ഇടതുപക്ഷത്തിലൊരു എം എൽ എ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കിയില്ല. കോഴ വാഗ്ദാനം ചെയ്ത് എം എൽ എമാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനായിട്ട് ഒരു അന്വേഷണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പം മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു. സ്വന്തക്കാരെ സംരക്ഷിക്കാൻ, സ്വന്തക്കാരെ കൂടെ നിർത്താൻ, അവർക്ക് കുറവിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. കാരണം അവരെ പേടിച്ചാണ്, അവരെ ഭയന്നാണ് ശ്രീ പിണറായി വിജയൻ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത്. കേന്ദ്ര ഏജൻസികളുടെ കേസുകളാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത്. അതിനാണ് അജിത് കുമാറിനെ ദൂതനാക്കി ആർ എസ് എസ് നേതാക്കന്മാരുടെ അടുത്തേക്ക് വിടുന്നത്, പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കുന്നത്. ആ ഭയമാണ് ഭരിക്കുന്നത്, അതാണ് ഇതിന്റെ എല്ലാം പ്രകടമായ കാര്യം. എന്നിട്ട് മതേതരം പറയാണ്, പുറത്തു വന്നും മതേതരം പറയാണ്. ഇല്ല, അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം എന്ന് പറയാ. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ആ ജില്ലാ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുന്നത്. അവരാണ് അവരെ ചോദ്യം ചെയ്യാൻ പോലീസിന് അനുവദിക്കാത്തത്. അവരെ അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളോടൊക്കെ എന്തെല്ലാം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഞങ്ങളൊക്കെ എത്ര സംയമനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് നിങ്ങളോട്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. നമുക്ക് പരിഭവം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പരിഭവം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പറയും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ ഇന്നലെ ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ, അത് മുകളിൽ തൊട്ട് താഴെ വരെയുള്ള സി പി എംകാരുടെ ഇപ്പോഴത്തെ ഭാഷയാണ്. അത് പഴയ മുസ്ലിം ലീഗാണെന്നേ, മറ്റേ വിഭജനത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗ്, അതിന് ആ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് തമ്മിൽ വല്ല ബന്ധം. അല്ല, പിണറായി വിജയൻ മദനിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടല്ലോ വേദിയിൽ. വരട്ടെ, നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണെന്ന് പുറത്തു വരും പറയാം. കോൺഗ്രസും ലീഗ് ഒരുമിച്ച് നിന്നാണ് വർഗീയതക്കെതിരായി പോരാടുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പ്രസംഗമാണ്. 3 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു. ഞാൻ മത്സരിച്ച ആദ്യത്തെ 5 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു, എൽ ഡി എഫിന്റെ കൂടെ ആയിരുന്നു, എനിക്കെതിരായിരുന്നു. അപ്പോൾ എവിടെ പോയി അപ്പോഴത്തെ മതേ? ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതര പാർട്ടി. സി പി എം വിട്ടു പോകുന്നു കഴിഞ്ഞാൽ വർഗീയ പാർട്ടി, കയ്യിൽ വെച്ചാൽ മതി അത്. അത് ചുമ്മാ ചെയ്യുന്ന ആ ചോദ്യത്തിൻ്റെ കുഴപ്പമോ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നിങ്ങളിങ്ങനെ മൈക്കുമായിട്ട്, ഞാൻ ഇന്നലെ വി ഡി സതീശനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ എൻ സി പിയിലെ കോഴ ആരോപണം, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കാത്തതിനെ ഈ മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ ബന്ധവുമായി കൂടി കൂട്ടിക്കെട്ടുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. കാരണം ജെ ഡി എസ് ഇപ്പോഴും ഇവിടെ സംസ്ഥാനത്ത് മുന്നണിയിൽ തുടരുന്നു, കൃഷ്ണൻകുട്ടി മാത്തുറ്റി തോമസ് ഒക്കെ തുടരുന്നത്. ദേശീയ തലത്തിൽ അവർ ബി ജെ പിക്ക്, അവരുടെ പാർട്ടി ബി ജെ പിക്കൊപ്പമായിട്ട് ഇവിടെ തുടരുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെയാണോ ഇവിടെ ഇതിലും സ്വീകരിക്കുന്ന സമീപനം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്.